നാലുകെട്ടിലെ ചില ഭാഗങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. നാലുകെട്ട് എന്നുള്ളത് നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ്. ചില ആൾക്കാരെങ്കിലും അത് കണ്ടിട്ടും ഉണ്ടാകാം. ഇത് പള്ളിത്തറ അബ്ലിവടത്തെ ഇല്ല, ഒരു നാലുകെട്ട് ഭവനമാണ്. ഈ നാലുകെട്ടിലെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ ഒന്ന് വിശദീകരിച്ച് കാണിക്കുന്നത്. നാലുകെട്ട് മുഴുവനായിട്ടുമല്ല, പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങൾ ഒന്നുകൂടി സൂം ചെയ്ത് നമ്മളൊന്ന് വിശദമാക്കാൻ ശ്രമിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണ്. ഇത് അഴി എന്നാണ്, പക്ഷെ സാധാരണ നമ്മുടെ ഈ നാട്ടിൽ പറയുക ഐ എന്നാണ്. ഐ ഇടുക എന്ന് പറഞ്ഞാൽ ഐ അടക്കുക, ഐ തുറക്കുക എന്ന് പറഞ്ഞാൽ ഐ തുറക്കുക, അഴി തുറക്കുക. ചിലപ്പോൾ അഴി എന്നായിരിക്കാം അതിൻ്റെ ശരിക്കുള്ള വാക്ക്. അതായത് നമ്മുടെ നാട്ടുഭാഷ ഐ എന്നാണ്. അതേപോലെ ഇതിപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള കിഴക്കോട്ടാണ് ഈ നാലുകെട്ടിൻ്റെ, സാധാരണ ഒരു നാലുകെട്ടിൻ്റെ മുഖം കിഴക്കോട്ടായിരിക്കും. അപ്പോൾ ഈ കിഴക്ക് ഭാഗത്തുള്ള അയ്യാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്തെ കിഴക്കോറെന്നാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തെ പടിഞ്ഞാപ്പുറം എന്നാണ്. പടിഞ്ഞാപ്പുറത്ത് വേറെ ഒരു അയ്യുണ്ട്, അതേപോലെ കിഴക്ക് ഭാഗത്ത് ഇതുമായി. നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. ഐ തുറക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഐ തുറന്നു, അതേപോലെ വാതിലുണ്ട്. ഇത് ഒരേ സമയം വാതിലിൻ്റെയും അതേപോലെ കട്ടിള വാതിൽ അതേപോലെ ജനലിൻ്റെയും ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ വാതിൽ തുറന്നാൽ നമുക്ക് ഉള്ളിലേക്ക് അനായാസം കടക്കാം, വിഷമമില്ല. അതേപോലെ ഇത് ഇടുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ജനലിൻ്റെ ഗുണം ചെയ്യും. അതായത് ഇതിൻ്റെ ഉള്ളിലെ കൂടി കാറ്റ് കയറും, അതേപോലെ വെളിച്ചമൊക്കെ കയറും. ഇത് ഇങ്ങനെ, ഇതാണ് ശരിക്കുള്ള ശരിക്കുള്ള രീതി. ഇത് ഇവിടെ ഒരു ചാനലുണ്ട്, ആ ചാനലിലൂടെയാണ് ഇത് ഓടുക. അതായത് ഇങ്ങനെയാണ് ഓടുക. നമുക്ക് ഉള്ളിൽ നിന്ന് ഇതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി നോക്കാം. ഇങ്ങനെയാണ് അടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ അടച്ചു. ഇവിടെ ഒരു ചാനലുണ്ട്, അതേപോലെ താഴെ നേരത്തെ കാണിച്ചു തന്നത് പോലെ വേറൊരു ചാനലുണ്ട്. അതിലെ അതിലൂടെയാണ് ഇതിൻ്റെ ഓടുക. ഇനി നമ്മൾ വാതില് അടക്കുകയാണെങ്കിൽ ഇങ്ങനെ അടച്ച്, ഇതിനെ നമ്മുടെ നാട്ടിൽ പറയാം ഉടുമ്പ് എന്നാണ്. ഉടുമ്പ് ഇട്ടാൽ ഇത് ബന്ധവസ്ഥയും. അതേപോലെ ഇവിടെ ഒരു തൗ എന്ന് പറയുന്ന സാധനം കൂടി ഇടാനുണ്ട്. ഓരോ അഴിയും ചെറിയൊരു മരത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് ഇത് ഓർപ്പിക്കുന്നത്. ഇത് ഓരോ ഇതോ അഴിച്ച് ഇത് അഴിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പുറത്തേക്ക് എടുക്കണം. ഓരോ അഴിയും നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഇത് ഉറപ്പിക്കുന്നത്. അതേപോലെ ഇത് പടച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപകരണം, അതായത് പൂള് എന്നാണ് ഞാൻ പറയുക. ഈ പൂള് വലിച്ചാൽ മാത്രമേ ഇത് ഉറക്കാൻ പറ്റൂ. ഇത് ഉള്ളിലേക്ക് ഇട്ട അവസ്ഥയിൽ ഇത് ലോക്കഡാണ്. ഇത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്താൽ ഇത് തുറക്കാൻ ആവാം. അത് സാധ്യത അത്രയും ഉറപ്പാണ്. അത് പുറത്തുനിന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്കതിൻ്റെ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. വളരെ കൃത്യമായ രീതിയിൽ പ്രൊട്ടക്ഷൻ, അതേപോലെ കാറ്റും വെളിച്ചം ഇതൊക്കെ നമുക്ക്. ഇതാണ് നാലുകെട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. നമുക്കിനി ഇതിൻ്റെ ഇത് കിഴക്ക് ഭാഗത്തേതാണെന്ന് ഞാൻ പറഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്തേതുണ്ട്. അതും ഒന്ന് നോക്കി നമുക്ക് ഈ ഇതിവിടെ പോകണം. അത് കിഴക്ക് ഭാഗത്തേതാണ്, പക്ഷെ ഇത് പടിഞ്ഞാപ്പുറത്തെ, അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള അയ്യാണ്. അത് അതേ ടെക്നോളജി തന്നെ, അധികം വിശദീകരിക്കാനൊന്നും ഇല്ല. അതേ ടെക്നോളജി തന്നെയാണ് ഇന്ത്യയും, പക്ഷേ രണ്ടെണ്ണം ഉണ്ട് എന്ന് നോക്കാം.